ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഒരു രണ്ടു നാല് ദിവസം മുമ്പേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ, ചൈനീസ് മത്സ്യം പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കുക നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ ചാനലിലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെപ്പോലെ തന്നെയാണ് എല്ലാവർക്കും ഈ പ്ലാന്റ് ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ ഇത് പിടിപ്പിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവരാണ് കേട്ടോ ഈ സബ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് ഈ ഐഡിയ എന്തായാലും വേണമല്ലോ. അപ്പോൾ ഒന്ന് നോക്കിയില്ല, നമ്മുടെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചൈനീസ് മത്സ്യത്തിനെ പറ്റി ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ഞാനൊരുപാട് ആഗ്രഹിച്ച് കുറേ കഷ്ടപ്പെട്ട് പിടിച്ച് കിട്ടാണ്ടുള്ള ഒരുപാട് കഥകളുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ദാ അവസാനം എനിക്ക് ഈ ഒരു പ്ലാന്റ് എനിക്ക് എൻ്റെ മുറ്റത്തും ഇതുപോലെ പൂവിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ എങ്ങനെ വെച്ചാലും എനിക്കിത് പിടിച്ച് കിട്ടും കേട്ടോ. ഒരൊറ്റ കമ്പിയിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 8-ഓ 10-ഓ ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയ രണ്ട് കളേഴ്സ് കിട്ടിയതാണ് കേട്ടോ. അതും നല്ലതുപോലെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാ ചെറിയ കട്ടിങ്സ് വേണം കേട്ടോ നമ്മൾ എപ്പോഴും പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ പ്ലാന്റുകൾ, കുറച്ച് കട്ടിങ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ഇതേപോലെ കുഞ്ഞായിട്ടുള്ള കട്ടിങ്സ്, നമ്മളെ ചെറുവരലിൻ്റെ ഒക്കെ അത്രയ്ക്കുള്ള ചെറിയ കട്ടിങ്സ് എടുക്കുക. ഒരിക്കലും വലുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കരുത്. വലിയ കട്ടിങ്ങാണ് കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും അതിനെ ഒരു 3-ഓ 4-ഓ പീസാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് വേണം എന്താ പറയുക പിടിപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇത് പിടിപ്പിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ചട്ടിയിലോ ഒന്നിലോ അല്ല, അതാ ഈ ഒരു സീഡിങ് ട്രേയിലാണ് കേട്ടോ. നമ്മൾ സീഡൊക്കെ പാകണ ചെറിയ ട്രേ ഉണ്ട്, അങ്ങനത്തേലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കണ്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ആരും പോവല്ലേ. ഇനിയും കുറേ ടിപ്പുകളുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് കണ്ടെങ്കിലേ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കട്ടിങ്സ് ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഞാനിപ്പോൾ നടണ സമയത്താണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടേക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ ആണ് നഴ്സറിന്നോ അല്ലെങ്കിൽ ഫോൺ എന്താ പറയുക ഓൺലൈനിൽ നിന്നൊക്കെ നിങ്ങൾ എന്താ പറയുക കട്ടിങ്സൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അത് ഫ്രഷ് ആവണത് വരെ നിങ്ങൾ ആ വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് ഒന്ന് ഫ്രഷ് ആവണത് ആ സമയത്ത് വരെ അത് വെള്ളത്തിൽ കിടക്കുക. ഫ്രഷ് ആയി എന്ന് കാണുമ്പോൾ മാത്രം നട്ടുപിടിപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ മണ്ണ് ചേർക്കുന്നത് മണലാണ് കേട്ടോ. മണൽ ചേർക്കുന്നത് നമുക്ക് പെട്ടെന്ന് വേര് ഫാസ്റ്റായിട്ട് കിട്ടും. മണലില്ലാന്നുണ്ടെങ്കിൽ എം സാൻഡ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് അതെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ നടുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് മണ്ണ് ആദ്യം ഫില്ല് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഈ ഒരു നനയല്ലാണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം നമ്മൾ ഒട്ടൊഴിക്കില്ല. ഇത് പറിക്കുന്ന സമയം വരെ നമ്മളിത് കൈകൊണ്ട് തൊടത്തുമില്ല, വെള്ളം ഒഴിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ടിപ്പൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താ പറയുക ചെറിയ ഒരു എന്തെങ്കിലും ഒരു കോല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോളാക്കിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ കുറച്ച് നാടൻ ബാൽസ്യം കൂടി വെക്കുന്നുണ്ട്. ചൈനീസ് ബാൽസ്യം വെച്ചിട്ടുണ്ട്, നാടനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഇത് കിട്ടുക. എന്തായാലും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വേര് വരും. വേര് വന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കൂടി കാണിക്കുക കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ സീഡിങ് ട്രേനേലും കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ബോക്സ് എടുക്കണം കേട്ടോ. അപ്പം അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ട്രേനേലും കുറച്ചും കൂടി നീളം കൂടുതലുള്ളത് എടുക്കണം കേട്ടോ. അപ്പോൾ നീളം കൂടുതൽ വേണമെന്ന് പറയുന്നത് അത് ഇതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും വേണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ ചെറുതായിട്ട് വെള്ളം എന്താ പറയുക ചെറുതായിട്ട് കുറേശ്ശെ ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ എന്താ ഇതൊരു കൂളിംഗ് ഏരിയയിൽ ഇങ്ങനെ ഇരുന്നോളൂ. ഇതിനടിവശത്ത് ഇങ്ങനെ തണുപ്പ് തട്ടുമ്പോൾ എന്താ പറയുക ചെടിക്ക് ഒരു വാട്ടോ ഒന്നും വരില്ല. നല്ല ഫ്രഷായിട്ട് നമ്മളെ കട്ടിങ്സ് ഇരിക്കുകയും ചെയ്യും, നല്ലതുപോലെ നമുക്ക് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് വെച്ച് ഞാൻ വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. സൺസൈഡിൻ്റെ താഴെയായിട്ട് വെയിലൊന്നും അധികം തട്ടാത്ത ചെറുതായിട്ട് സൂര്യവെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ വേര് പിടിപ്പിച്ചെടുക്കേണ്ടത് ഇത് എൻ്റെ രണ്ടാം ട്രിപ്പാണ് കേട്ടോ. ഫസ്റ്റ് ചെയ്ത ട്രിപ്പൊക്കെ ഞാൻ പാകിയിരുന്നത് നമുക്ക് ആദ്യമായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാനത് പറിച്ച് പിന്നെ ചട്ടികളിലേക്കൊക്കെ ആക്കി ഇത് രണ്ടാമത് വെച്ചതാണ് കേട്ടോ. നോക്കി നല്ലപോലെ വേര് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കട്ടിങ്സ് പിടിപ്പിക്കുന്നത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ചത് മാറ്റി നടുന്നതോ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയുന്നില്ല. ഇത് കട്ടിങ്സ് എങ്ങനെയാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാമെന്ന് മാത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്തോക്കുക. കട്ടിങ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തോക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്കും ഇതൊക്കെ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.